നമസ്കാരം. കെസിഎൻ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം. രേഖകൾ തേടി അഗളി പോലീസ് തൃക്കരിപ്പൂരിലെ വിദ്യയുടെ വീട്ടിലെത്തി. കേസിൽ നീലേശ്വരം പോലീസും അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ നിരീക്ഷണം ശക്തമാക്കി അധികൃതർ. ജൂൺ 9 അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. ട്രെയിനുകളുടെ മൺസൂൺ സമയക്രമം പ്രാബല്യത്തിൽ വന്നു. കൊങ്കൺ പാതയിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മൺസൂൺ കാല സമയക്രമത്തിലാണ് ഇന്നു മുതൽ സർവീസ് നടത്തുക. ഏരിയൽ ടൗണിൽ അടിപാത വേണമെന്ന ആവശ്യം ശക്തം. ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വോർക്കാടി ധർമ്മനഗറിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ നോക്കുകുത്തിയായി മാറുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം 2 വർഷമായിട്ടും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യുവ ഉത്സവ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ അഗളി പോലീസ് കാസർഗോഡ് എത്തി പരിശോധന നടത്തി. തൃക്കരിപ്പൂരിലെ വിദ്യയുടെ വീട്ടിലെത്തിയ സംഘം കരിന്തളത്തെ കോളേജിലും പരിശോധന നടത്തി. അഗളി CI സലീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മഹാരാജാസ് കോളേജിലെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ തൃക്കരിപ്പൂർ സ്വദേശി കെ വിദ്യയ്ക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതിന്റെ ഭാഗമായി അഗളി പോലീസ് വിദ്യയുടെ വീട്ടിലും കരിന്തളം കോളേജിലും പരിശോധന നടത്തി. 12 മണിയോടെ ജില്ലയിലെത്തിയ സംഘം ആദ്യം വിദ്യയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. തുടർന്ന് കരിന്തളം കോളേജിലും പരിശോധന നടത്തി. പറഞ്ഞു സെർച്ച് വാറണ്ട് കോടതിയിൽ വീട് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ പറ്റും. അഗളി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ അതിൻ്റെതായ അന്വേഷണം അല്ല, അതിൻ്റെ കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണെന്ന്. നീലേശ്വരം പോലീസും ലഭിച്ചിരിക്കുന്ന കോളേജും ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇല്ല, അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അവരുമായിട്ടുള്ള അവരുടെ കേസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്യും. അപ്പം ഞങ്ങളുടെ കേസിൻ്റെ ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ നീലേശ്വരത്ത് നിന്നുള്ള പോലീസ് സംഘവും അന്വേഷണത്തിൻ്റെ ഭാഗമായി വിദ്യയുടെ വീട്ടിലെത്തി. CI പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിലെത്തിയത്. വിദ്യ ഒളിവിൽ പോയതായാണ് പോലീസ് നൽകുന്ന വിവരം. നീലേശ്വരം SI വിശാഖിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. വിദ്യ കോളേജിൽ ഹാജരാക്കിയ മുഴുവൻ രേഖകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോളേജ് പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 വർഷം കരിന്തളം കോളേജിൽ വ്യാജരേഖയുടെ പിൻബലത്തിൽ വിദ്യ താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. മലയാളം വിഭാഗത്തിലായിരുന്നു സേവനം. ഈ വർഷം മേയിൽ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഗസ്റ്റ് ലെക്ചർ അഭിമുഖത്തിനായി എത്തിയപ്പോഴാണ് മഹാരാജാസിൽ ജോലി ചെയ്തതിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വീണ്ടും സമർപ്പിച്ചത്. കരിന്തളം ഗവൺമെൻറ് കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്ത കാലയളവിൽ ഇവർ സർവകലാശാല മൂല്യനിർണയ ക്യാമ്പുകളിലും പങ്കെടുത്തതായും വിവരമുണ്ട്. ഈ മാസം 2 പാലക്കാട് അട്ടപ്പാടി RGM ഗവൺമെൻറ് കോളേജിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് വിദ്യയുടെ വ്യാജരേഖ പുറത്തായത്. ഇന്റർവ്യൂ പാനലിലുള്ളവർ ലോഗോയും സീലും കണ്ട് സംശയം തോന്നി. മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ടതോടെ കള്ളം പുറത്താവുകയായിരുന്നു. പാലക്കാട് പത്തിരിപ്പാല ഗവൺമെൻറ് കോളേജിലെ മലയാളം വകുപ്പിലും വിദ്യ 2 വർഷം ജോലി ചെയ്തിരുന്നുവെങ്കിലും അഭിമുഖ സമയത്ത് പ്രവൃത്തി പരിചയമുള്ളതായി അറിയിച്ചിട്ടില്ലെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ നിരീക്ഷണം ശക്തമാക്കി അധികൃതർ. ജൂൺ 9 അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതലാണ് നിലവിൽ വന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 52 ദിവസത്തേക്ക് നടത്തുന്ന ട്രോളിംഗ് നിരോധനം July 31 അവസാനിക്കും. കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ നിയമപ്രകാരമാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. അതേസമയം പരമ്പരാഗത മീൻപിടുത്ത വള്ളങ്ങളിൽ അംഗീകൃത വലകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. കടലിൽ 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള മേഖലയിൽ യന്ത്രവൽകൃത യാനങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ആഴക്കടൽ മീൻപിടുത്തവുമാണ് നിരോധിച്ചത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ എന്നിവ വെള്ളത്തിൽ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
നിരോധനം സമാധാനപരമായും സംഘർഷരഹിതവുമാക്കി തീർക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് യോഗം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ട്രോളിംഗ് നിരോധനം സുഗമമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ ആവശ്യകത ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ മത്സ്യബന്ധന ബോട്ടുകളും ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിയമം പാലിക്കണമെന്ന് യോഗം തീരുമാനിച്ചു. ഇതര സംസ്ഥാന ബോട്ടുകൾ ജില്ലയുടെ തീരം വിട്ടു പോകണം. ബോട്ടുകൾക്ക് ഇന്ധനം നൽകുന്ന ബങ്കുകൾ കഴിയുന്നതുവരെ അടച്ചിടുന്നതിന് തീരുമാനമായി. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത വള്ളങ്ങളിലെ തൊഴിലാളികളുടെ കൃത്യമായ തിരിച്ചറിയൽ രേഖകൾ അതാത് വള്ളം ഉടമകൾ സൂക്ഷിക്കണം. അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികൾ ഒഴിവാക്കുന്നതിനും ജുവനൈൽ ഫിഷിംഗ് നടത്തുന്ന മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും പരിശോധന ശക്തമാക്കുന്നതിനും തീരുമാനിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് കർശനമായി പാലിക്കണം. ഇത് ലംഘിക്കുന്ന യാനങ്ങൾ പിടിച്ചെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ട്രെയിനുകളുടെ മൺസൂൺ സമയക്രമം പ്രാബല്യത്തിൽ വന്നു. കൊങ്കൺ പാതയിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മൺസൂൺ കാല സമയക്രമത്തിലാണ് ഇന്നു മുതൽ സർവീസ് നടത്തുക. ഒക്ടോബർ 31 വരെയാണ് പുതുക്കിയ സമയക്രമം. കോഴിക്കോട് ഭാഗത്തു നിന്ന് കാസർഗോട്ടേക്ക് നിലവിൽ തന്നെ ട്രെയിൻ യാത്രാ സൗകര്യം അപര്യാപ്തമാണ്. പല ട്രെയിനുകളും കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നതിനാൽ കോഴിക്കോട് നിന്ന് യാത്രക്കാർക്ക് കാസർഗോഡെത്താൻ സാധിക്കാതെ വരുന്നത് പ്രധാന പ്രശ്നമാണ്. മൺസൂൺ സമയക്രമം വരുന്നതോടെ ഈ ദുരിതം ഇരട്ടിയാകും. വൈകിട്ട് 6:05 കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരുന്ന നേത്രാവതി എക്സ്പ്രസ് ഇനി മുതൽ വൈകിട്ട് 5:10 പുറപ്പെടുക. വൈകിട്ട് 5:10 കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരുന്ന മംഗള എക്സ്പ്രസ് ഉച്ചയ്ക്ക് 2:45 യാത്ര ആരംഭിക്കും. ഇതേ സമയത്ത് കോഴിക്കോട് നിന്ന് വിടുന്ന എഗ്മോർ മംഗളൂരു എക്സ്പ്രസിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. കൊങ്കൺ റൂട്ടിൽ കാസർഗോഡ് വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ദീർഘദൂര ട്രെയിനുകൾ കാസർഗോഡെത്താൻ ഇനി വൈകും. പ്രശ്നം പരിഹരിക്കാൻ കണ്ണൂർ സർവീസ് അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മംഗളൂരു വരെ നീട്ടണമെന്നാണ് ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലെത്തി സർവീസ് അവസാനിപ്പിക്കുന്ന വൈകുന്നേരത്തെ കോയമ്പത്തൂർ പാസഞ്ചർ, രാത്രിയിലെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവ കാസർഗോട്ടേക്ക് നീട്ടണമെന്നാണ് ആവശ്യം. അതുമല്ലെങ്കിൽ പുതിയൊരു വണ്ടി വൈകിട്ട് 6:00 ശേഷം കോഴിക്കോട് നിന്ന് കാസർഗോഡ് മംഗളൂരു വരെ സർവീസ് നടത്തിയാലും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എരിയാൽ ടൗണിൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വേണം ഏരിയാളിന് അടിപ്പാത എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പരിപാടി BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പുതിയ ആറുവരിപ്പാത കടന്നുപോകുന്ന എരിയാൽ ടൗണിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല സമര പരിപാടിയുടെ ഭാഗമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ ഒരുപക്ഷെ ഇതിന് ശക്തമായിട്ട് ഇടപെട്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു എന്ന ചിന്താഗതി ജനസമൂഹത്തിൽ നിലനിൽക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയോ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ആ സെൻട്രൽ മിനിസ്റ്ററിൽ കൂടി ഞങ്ങൾ കാണാൻ പോയത്. മുരളീധരൻജിയോട് ഗഡ്കരിജി ഒരു ചോദ്യം വെച്ചു, എന്തിനാണ് ഇവർ വരുന്നത്? BJPയുടെ നേതാക്കൾക്ക് വേണ്ടത്ര പണിയില്ലേ? രാഷ്ട്രീയമായിട്ട് ചെയ്യാനല്ലേ പ്രവർത്തനമില്ലേ? ഈ കാര്യത്തിന് അവിടെ ജനപ്രതിനിധികളുണ്ടല്ലോ, അവരല്ലേ അത് നോക്കേണ്ടത്? ആ സമയത്ത് പറഞ്ഞു, ഒരുപക്ഷെ ജനപ്രതിനിധികള് അതിന് വേണ്ടിയ പോലെ കാണാത്തത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളെ കാണാതെ നിവൃത്തിയില്ലാത്തതിന് കൊണ്ട് ഞങ്ങള് ഇവിടത്തേക്ക് വന്നത് എന്ന വാക്ക് പറഞ്ഞു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ KB കുഞ്ഞാമു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമീള അമച്ചൽ, ചന്ദ്രശേഖരൻ, സുകുമാർ കുതിരപ്പാടി, എരിയാൽ അബ്ദുല്ല, സമ്പത്ത് കുമാർ, നിസാർ കുളങ്കര, റാഫി എരിയാൽ, സുരേന്ദ്ര നായിക്, ഹർഷവർദ്ധനൻ, അൻവർ ചേരങ്കൈ, AA ജലീൽ, ശ്രീനിവാസ, കൃഷ്ണപാട്ടാളി, രാജേഷ് മാധവൻ, AK ഷാഫി, BM ഖാദർ, ഷംസു മാസ്കോ, KB അബൂബക്കർ, BA അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ഹൈദർ കുളങ്കര സ്വാഗതവും ഹനീഫ് ചേരങ്കൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വോർക്കാടി ധർമ്മനഗറിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ഉപയോഗശൂന്യമായി കിടക്കുന്നു. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം 2 വർഷമായിട്ടും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വോർക്കാടി ധർമ്മനഗറിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റലാണ് നോക്കുകൊത്തിയായി കിടക്കുന്നത്.
ലക്ഷങ്ങൾ ചിലവഴിച്ച് രണ്ട് വർഷം മുൻപാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ നാളിതുവരെയായും ഹോസ്റ്റൽ തുറന്നുകൊടുക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2019-2020 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ഘട്ടങ്ങളിലായി 85,96,828 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം പണി പൂർത്തിയാക്കിയത്. ആളൊഴിഞ്ഞ പ്രദേശത്തെ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. പരിസരത്ത് മദ്യക്കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത്രയും തുക ചെലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു താൽപ്പര്യവും എടുക്കുന്നില്ല എന്നാരോപിച്ച് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഹോസ്റ്റല് 2021 മാർച്ചിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ചിട്ടും ഇന്നേ വരേക്കും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കാരണം ഇന്ന് മഞ്ചേശ്വരം ലീഗൽ അക്കാഡമിക്ക് വേണ്ടി മഞ്ചേശ്വരം ലോയേഴ്സ് ലീഗൽ സ്റ്റഡീസിൻ്റെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലില്ലാതെ ബുദ്ധിമുട്ടിട്ട് പോലും കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കിയിട്ട് കൊടുക്കുക എന്ന് ഭരണസമിതി പറഞ്ഞിട്ട് പോലും ഇന്നേ വരേക്ക് ഇതൊന്നും പ്രാവർത്തികമാക്കാനുള്ള ആ ഒരു കാര്യം നടന്നിട്ടില്ല. അതോടൊപ്പം 18 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റായ RRF അതുപോലും ഒരു പ്രാവർത്തികമാവാതെ ഈ വനിതാ ഹോസ്റ്റലിൻ്റെ കമ്പൗണ്ടിൽ നിൽക്കുകയാണ്. കെട്ടിടത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചും അനുവദിച്ച ഫണ്ടിനെക്കുറിച്ചും കൃത്യമായ വിശദീകരണം ഉൾപ്പെടുത്തി ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ചട്ടമുണ്ടെങ്കിലും അതും പാലിക്കപ്പെട്ടിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന പല പദ്ധതികളും ഇത്തരത്തിൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ വുമൻസ് ഹോസ്റ്റലിന് ആവശ്യമാണ്. ഒരുപാട് ഉദ്യോഗസ്ഥർ, മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ ഒരുപാട് പാടുപെടുകയാണ്. അവർക്ക് ഈ മഞ്ചേശ്വര ഭാഗത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരിവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതിനുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഒരു ഹോസ്റ്റൽ ഇവിടെ രൂപീകരിച്ചത്. അപ്പോൾ അത് ഇത് തുടങ്ങിയാൽ ഈ പ്രദേശത്ത് ഈ ഭാഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ കുറവ് എന്നുണ്ട്, പ്രശ്നങ്ങൾ എന്നുണ്ട്, അതെല്ലാം പരിഹരിക്കാനുള്ളൊരു എളുപ്പമാർഗമായി ഈ വുമൻസ് ഹോസ്റ്റലിൽ പ്രവർത്തിച്ചാൽ സാധിക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള ഗേറ്റ് ഒന്നും ഇല്ലാണ്ട് ഇതിൻ്റെ ഒരു ഈ എത്ര പൈസ ചെലവഴിച്ചു എന്നുള്ള വിവരം പോലും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നു. അതിനൊപ്പം ഇവിടെ വേറെ കുറെ കാണാൻ കഴിഞ്ഞ് RRF എന്ന് പറഞ്ഞിട്ട് ഒരു 18 ലക്ഷം രൂപയോളം ചെലവഴിച്ച ഒരു വേസ്റ്റിൻ്റെ എന്തോ റിസോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതുപോലും പ്രോജക്റ്റ് കഴിഞ്ഞാൽ പിന്നെയും 2 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ഹോസ്റ്റലാണെങ്കിലും 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇതുവരെ അതിനെ പൂർത്തീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നാണ് നമ്മളെ ഇപ്പം നാട്ടുകാരനങ്ങളിലേക്ക് നമ്മളെ ചോദ്യം. നാവില്ലി ബന്ധ 2 വർഷമായിട്ടു ആകെ ഉണ്ടു. ಅದನ್ನೊಂದು ಇದು ಉಪಯೋಗ ಮರುವ ರೀತಿ ಮಾಡಿದ್ರೆ ಇಲ್ಲಿ ಮಹಿಳೆಯರಿಗೆಲ್ಲ ಸ್ವಲ್ಪ ಉಪಯೋಗ ಆಗ್ಬೋದು ಅಂತ ನನ್ನ ಅನಿಸಿಕೆ. ನಾವು ಇಲ್ಲಿ ಒಂದೂವರೆ 2 ವರ್ಷ ಆಯ್ತಷ್ಟೇ. ಬರುವಾಗ ಅಂದ್ರೆ ಹಳೆ ಮನೆ ತರ ಇತ್ತು, ಅಂದ್ರೆ ಇದು ಇದೆಲ್ಲ ಸಿಮೆಂಟ್ ಎಲ್ಲ ಇದು ಅದಕ್ಕೆ ಇದು ಮಾಡಿರ್ಲಿಲ್ಲ ಎಲ್ಲ. ಇವಾಗ ಸ್ವಲ್ಪ ಚಂದ ಮಾಡಿದ್ದಾರೆ ಅಷ್ಟೇ. ಅದೇ ಹಾಸ್ಟೆಲ್ ಓಪನ್ ಉಂಟು ಅಂತ ಹೇಳ್ತಾ ಇದ್ರು, ಆದ್ರೂ ಇಷ್ಟರವರೆಗೆ ಆಗ್ಲಿಲ್ಲ. ಅಬ್ದುಲ್ ರಹಿಮಾನ್ ಉತ್ಯಾವರ್, ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಮಂಜೇಶ್ವರಂ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യുവ ഉത്സവ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. യുവജനങ്ങളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യുവ ഉത്സവ് സംഘടിപ്പിച്ചത്. NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഉണ്ടാക്കാൻ 386 പേരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കി. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 2 കൊല്ലം 11 മാസം 18 ദിവസം ചർച്ച ചെയ്തു. 16 രാജ്യങ്ങളിലെ ഭരണഘടനയെക്കുറിച്ച് സമഗ്രമായി പഠിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു കരട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഡോക്ടർ അംബേദ്കറിനെ ഏൽപ്പിച്ചു. 114 ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ചർച്ച ചെയ്തു. ലോകത്തെ ഏറ്റവും മഹത്തായ ഭരണഘടന, ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, ലോകത്തെ ഇതുപോലൊരു ഭരണഘടന വേറെയില്ല. ആ ഭരണഘടനയാണ് എന്റെയും നിങ്ങളുടെയും നിലനിൽപ്പ്. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ അനന്തപത്മനാഭ AL മുഖ്യ അതിഥിയായി. NYKS കേരള സ്റ്റേറ്റ് ഡയറക്ടർ M. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KSYWB യൂത്ത് പ്രോഗ്രാം ഓഫീസർ സിലാസ് PC, ഗവൺമെന്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ആശാലത എന്നിവർ സംസാരിച്ചു. NYK കാസർഗോഡ് യൂത്ത് ഓഫീസർ അഖിൽ P സ്വാഗതവും APS TM അന്നമ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
അവിഭക്ത കണ്ണൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ വെളുത്തമ്പുവിനെ കോൺഗ്രസ് അനുസ്മരിച്ചു. ഡിസിസി വൈസ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഡിസിസി മുൻ പ്രസിഡന്റും സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ വെളുത്തമ്പുവിന്റെ 7th ചരമവാർഷികം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. ഡിസിസി വൈസ് പ്രസിഡന്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ പ്രകാശൻ, ബ്ലോക്ക് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ, UDF മണ്ഡലം ചെയർമാൻ കെ ശ്രീധരൻ, INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം TV കുഞ്ഞിരാമൻ, സി രവി, KP ദിനേശൻ, R പ്രദീപ് കുമാർ, കെ അശോകൻ, TV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകി ജോലി നേടിയ വിദ്യയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നിശാസമരം നടത്തി. MSF ജില്ലാ വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ മണിയനോടി ഉദ്ഘാടനം ചെയ്തു. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ ജോലി നേടിയ SFI നേതാവ് കെ വിദ്യയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശാസമരം നടത്തി. തൃക്കരിപ്പൂർ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം MSF ജില്ലാ വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ മണിയനോടി ഉദ്ഘാടനം ചെയ്തു. ഒരു നികിഷ്ട സംഘടന അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ ഊർജത്തെയും അവരുടെ ഡെഡിക്കേഷനെയും ഒക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ വളരെ നെറികെട്ട സംവിധാനത്തിലൂടെ SFI പോകുമ്പോൾ അതിന് കൊടപിടിക്കാൻ ഒരു നെറികെട്ട CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിന് കാവൽ നിൽക്കുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്, മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ നാട്ടിലെ തെരുവുകളിൽ നിശബ്ദമായിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉണർത്തുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ സംഘടിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മെഹബൂബ് IT അധ്യക്ഷത വഹിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് പി സലീൽ, ജനറൽ സെക്രട്ടറി VPP ഷുഹൈബ്, ട്രഷറർ കബീർ, മുജീബ് റഹ്മാൻ, സിറാജ് വടക്കുംപാട്, ജാബിർ തങ്കയം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. എം കുഞ്ഞമ്പു പൊതുവാളിന്റെ പൂത്തുലഞ്ഞ പൂമരം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച നടത്തി നെല്ലിക്കാട് കൃഷ്ണൻ മാസ്റ്റർ സാംസ്കാരിക വേദി. ഡോക്ടർ VPP മുസ്തഫ പുസ്തക പരിചയം നടത്തി. നെല്ലിക്കാട്ട് കൃഷ്ണൻ മാസ്റ്റർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ എം കുഞ്ഞമ്പു പൊതുവാളുടെ പൂത്തുലഞ്ഞ പൂമരം പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച നടത്തി. JHSS ബെല്ലായിസ്റ്റിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് VPP മുസ്തഫ പുസ്തക പരിചയം നടത്തി. അതുകൊണ്ട് അവരുടെ അങ്ങനത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്കുള്ള വിവിധ പരിപാടികൾ നടക്കുന്ന കൂട്ടത്തിൽ എല്ലാം വലിയ ചുറ്റി കിടക്കട്ടെ കുഞ്ഞു മോശം നമ്മൾ ആൾക്കാരുണ്ട് എന്ന നിലയിലുള്ള ഔപചാരികമായ ചർച്ചയായിട്ട് പോകാതെ യഥാർത്ഥത്തിൽ ഇത് കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കേണ്ട ഒന്ന്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ കേലത അധ്യക്ഷയായി. കുഞ്ഞമ്പു പൊതുവാളിനെ ഡോക്ടർ VPP മുസ്തഫ ആദരിച്ചു. വി കൃഷ്ണൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ CV അരവിന്ദാക്ഷൻ, പ്രധാനാധ്യാപിക റീന, ഡോക്ടർ KV സജീവൻ, PTA പ്രസിഡന്റ് N ഗോപി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി P അശോകൻ സ്വാഗതവും G ജയൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം. രേഖകൾ തേടി അഗളി പോലീസ് തൃക്കരിപ്പൂരിലെ വിദ്യയുടെ വീട്ടിലെത്തി. കേസിൽ നീലേശ്വരം പോലീസും അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ നിരീക്ഷണം ശക്തമാക്കി അധികൃതർ. June 9 അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. ട്രെയിനുകളുടെ മൺസൂൺ സമയക്രമം പ്രാബല്യത്തിൽ വന്നു. കൊങ്കൺ പാതയിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മൺസൂൺ കാല സമയക്രമത്തിലാണ് ഇന്നു മുതൽ സർവീസ് നടത്തുക. ഏരിയൽ ടൗണിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തം. ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വോർക്കാടി ധർമ്മനഗറിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ നോക്കുകുത്തിയായി മാറുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം 2 വർഷമായിട്ടും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യുവ ഉത്സവ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി.
ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.